ഇനി എൻ്റെ ഹാർഡ് കോർ വേൾഡിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പല ഫാമുകൾക്കും ചെറിയ ചെറിയ ബ്ലാക്ക് റോസിന്റെ ആവശ്യമുണ്ട്. ഐ മീൻ വിതർ റോസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിതറിനെ പോയി കൊല്ലുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ബ്ലാക്ക് റോസും കൂടെ സംഘടിപ്പിക്കാൻ പോവുകയാണ്. കാര്യം മൂന്നാല് ഫാമുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? വിതർ റോസ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഹലോ, വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഹാർഡ് കോറിന്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. സോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതർ റോസ് സംഘടിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പൊ വിതർ റോസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പലർക്കും അറിയായിരിക്കും അല്ലേ? അപ്പൊ അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് വിതർ റോസ് കിട്ടുന്ന ഭയങ്കര എളുപ്പമായിട്ടുള്ള മാർഗം വഴി നമുക്ക് കിട്ടും. വിതർ റോസ് കിട്ടാനായിട്ട് നിങ്ങൾ വിതറിനെ കൊല്ലുന്ന ടൈമിൽ എന്തെങ്കിലും മോബിനെ അവിടെ കൊണ്ടുപോയി എന്താ പറയുക ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അത് പൊട്ടുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക വിതർ റോസ് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ കുറച്ച് കോഴിമുട്ട സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ദാ ഇവിടെ ആയിട്ട് ഞാൻ അതിനു മുന്നേ കുറച്ച് ഫുഡ് എടുത്തോട്ടെ. ഇതാണ്ട ഈ നാല് ഷെൽക്കർ നിറച്ച് നമ്മളെ എന്താ പറയാ എഗിന്റെ മുട്ടയാണ്, കോഴിയുടെ മുട്ടയാണ്, ചിക്കൻ മുട്ടയാണ്. എഗ്ഗാണ് ഈ ഇരിക്കുന്നത്, എഗിന്റെ മുട്ട എന്തോ നാടിയത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ ഒരു ചിക്കൻ ഫാം ഉണ്ട് ഗൈസ്. ഒരു ഞാൻ എന്താ പറയാ ഈ കോഴിയിൽ നിന്ന് എഗ്ഗ് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫാം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതാ ഇവിടെ കാണുന്നണ്ടാ ഒരു കോഴിക്കൂട് ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഭാവിയിലൊക്കെ ഭയങ്കര സെറ്റ് പാവം കേട്ടാ. അതാ ഇത് കണ്ടാ, ഓ ഇവിടെയൊക്കെ കുറേ എണ്ണമൊക്കെ സഫക്കേറ്റ് അടിച്ച് ചാവുന്നുണ്ട് കേട്ടാ. വീണ്ടും മുട്ട അതാ ഇഷ്ടം പോലെ ആയി. ഓ ഒരു ചിക്കൻ അങ്ങാണ്ട് സഫക്കേറ്റ് അടിച്ച് ചത്തോ. ഇത് കണ്ടോ, യാ ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് കോഴിയാണ് ഗൈസ്. ഇത് കണ്ടോ, ഇത് എങ്ങനെ എന്നാലും ചത്തുപോയത്. ഓക്കെ, എനിവേ, അപ്പോൾ ഇവന്മാര് ഇടുന്ന മുട്ട ഞാൻ നേരെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചതാണ്. സംഭവം ഇത് ചിക്കൻ്റെ എഗ്ഗിന് മാത്രമായിട്ട് ഉണ്ടാക്കിയ കോഴിക്കൂടാണ് ഗൈസ്, കോഴിക്കൂട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ എഗ്ഗും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയത്. ആ ഒരു ഭാഗത്തായിട്ട് ഒഴിച്ചു കൊണ്ടു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോഴിയും കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഇനി ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ ലാഗ് അടിക്കും ഗൈസ്. അതുകൊണ്ടാണ് അങ്ങ് ദൂരെ കൊണ്ട് ഞാൻ വെച്ചത്. അപ്പോൾ നമുക്ക് നേരെ എൻഡില് പോകണം. എൻഡില് പോയിട്ട് വേണം ഈ എന്താ പറയുക നമുക്ക് വിതറിനെ കൊല്ലാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, നമ്മൾ നല്ല പ്രിപ്പയർ ആയിട്ടാണ് ഇപ്രാവശ്യം പോകാൻ പോകണേ. ഇറങ്ങിയെന്ന് ഓടിക്കളയില്ല എൻ്റെ പൊന്നു വിതറയെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് നമ്മൾ ഓടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും എൻഡിലോട്ട് പോയതിനു ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് വലിയൊരു എനിക്കൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. ഞാൻ ലൈക്ക് ടാർഗറ്റ് ചോദിച്ചു, ആ കറക്റ്റ് ലൈക്ക് ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്രാവശ്യം അതേപോലെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇനിയും കിടിലം കിടിലം ഹാർഡ് കോർ എപ്പിസോഡുകളായിരിക്കും നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പൊ ഇതോടെ നമ്മളെ ടൈം എന്ന് പറഞ്ഞാൽ 416 ദിവസമായിട്ടുണ്ട് ഗൈസ്. നമ്മൾ 416 ഡേ ഹാർഡ് കോർ നമ്മൾ എന്താ പറയുക ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 416 ദിവസം ഇത്ര എത്തിയത് തന്നെ യുനോ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇതാണ് ഗൈസ്. ഓക്കെ, യാ അപ്പൊ എന്തായാലും നമുക്ക് നേരെ എൻഡിലോട്ട് പോവാം. ഓക്കെ സാർ, അങ്ങനെ നമ്മളിതാ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എഗ്ഗുകളെല്ലാം എടുത്തിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇതിനെ സ്പോൺ ചെയ്യിപ്പിക്കണം ഗൈസ്. അതാണ് നമുക്ക് അടുത്ത ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഓരോ എഗ്ഗുകൾ എടുത്തിട്ട് ഇതിങ്ങനെ സ്പോൺ ചെയ്യിപ്പിക്കാം. എന്റെ പൊന്നോ, ഇവിടെ എന്തോ ഇത് ഗൈസ്, ഇവിടെ അനങ്ങാൻ പറ്റുന്നില്ല. അവര് രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇവിടെ മൊത്തം റാൻഡമാണ്, റാൻഡം. ഓക്കെ, ഇനി ഒരു ഹെഡും കൂടെ നമുക്ക് വെച്ചാൽ മതി, അതും കൂടെ അങ്ങോട്ട് വയ്ക്കാം കേട്ടാ. ഇവിടെ നോക്കി, ഇതിൻ്റെ അമ്മോ, ഇവിടെ മൊത്തം ഉമ്മാരാണല്ലോ.
ഓക്കെ നൈസ് താങ്ക് യു മാറിക്കടോ പൊട്ടല്ലേ പൊട്ടിത്തെറിക്കല്ലേ എത്രണ്ണം കിട്ടി ഒന്നുമല്ല നമുക്ക് കിട്ടിയില്ലല്ലോ ആ കൂടി നമുക്കിപ്പൊ കിട്ടിയത് ഏകദേശം 7 വിതർ റോസ് ആണ് ഗൈസ് കിട്ടിയത് 7 എണ്ണം കിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്തിരി കൂടെ അടുത്തു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അതെപ്പോഴും നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ ഒന്നിനെയും കൂടെ നമുക്കൊന്ന് സ്പോൺ ചെയ്യിപ്പിച്ച് നോക്കാം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇത് വച്ചത് ഇത്തിരി കൂടെ അടുത്ത് പോയെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് സംഭവം നമുക്ക് എന്തായാലും ഒരു സോൾ സാൻഡ് കൂടെ വച്ചിട്ട് ഒന്നിനെയും കൂടെ സ്പോൺ ചെയ്യിപ്പിച്ച് നോക്കാം ഓക്കെ ഒരെണ്ണത്തിനെയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്താ കളി അതൊക്കെ അത്രയേ ഉള്ളൂ എനിക്കറിയായിരുന്നു എനിക്കറിയായിരുന്നു അപ്പോഴേ ചാവടാ പട്ടികളെ ചാവടാ വീഴുന്നണ്ട എനിക്കറിയായിരുന്നു ഇവന്മാരെ കൊണ്ടുവരാൻ എനിക്കിതേ ഉള്ളു കയ്യിലൊരു സീഡ് ഇരുന്നത് എന്തോ ഭാഗ്യത്തിനൊരു സീഡ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു ഓക്കെ സിമ്പിൾ അപ്പൊ നമുക്ക് മൊത്തത്തില് ഇപ്പോ 2 സ്റ്റാക്കും 32 വിതർ റോസും കിട്ടിയിട്ടുണ്ട് ഈ സിമ്മി ഇനി ഇവനെ അങ്ങ് തല്ലിക്കൊല്ലട്ടെ യെസ് എന്റെ അമ്മോ എന്റെ ചെവി പോയി അപ്പൊ 2 സ്റ്റാക്കും 32 വിതർ റോസും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സീഡ് നമ്മുടെ പെട്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോ നമ്മുടെ ഷെൽക്കറിൽ ഒരു കുറച്ച് സീഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ സ്മൂത്ത് ആയിട്ട് ഇവന്മാരെയും എടുത്തു ഞാൻ എന്തായാലും ഇതേപോലെ പണി കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു അപ്പോഴേ അതുകൊണ്ട് ഒരു കുറച്ച് സീഡ് എടുത്ത് ഞാൻ വെച്ചിരുന്നായിരുന്നു അപ്പൊ അതെന്തായാലും നമുക്ക് ഇനോ കിട്ടിലോ ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോ ആവശ്യത്തിനുള്ള ഫാമിന് ആവശ്യമായിട്ടുള്ള ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഏകദേശം വിതർ റോസ് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിനോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് വിതരണം തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഐറ്റം കിട്ടുമല്ലോ നോ പ്രോബ്ലം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വിതർ റോസ് വച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക പണിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞില്ലല്ലോ ഫാം ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഗോൾഡ് ഫാം തുടങ്ങുന്നതിന് മുന്നാകെ തന്നെ ഒരു മാഗ്മ ഫാം ഉണ്ടാക്കണം അപ്പോൾ മാഗ്മ കൊല്ലാനായിട്ട് നമുക്ക് എന്താ വേണ്ടത് ഈ ഒരു വിതർ റോസ് ഉണ്ടെങ്കിലേ മാഗ്മ കൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും എന്താ പറയുക വിതർ റോസ് കളക്ട് ചെയ്ത ഗൈസ് ഓക്കെ അപ്പോൾ പിന്നീട് അതേപോലെ തന്നെ നമുക്ക് ചുമ്മാ ഒരു ഗാസ്റ്റ് ഫാമും കൂടെ ഉണ്ടാക്കിക്കണം ഞാൻ ഇന്നേവരെ ഉണ്ടാക്കിയിട്ടില്ല ഗാസ്റ്റ് ഫാം അപ്പോൾ അതിനും എന്താ പറയുക നമുക്ക് വിതർ റോസിൻ്റെ ആവശ്യമുണ്ട് ഗൈസ് അപ്പോൾ ഇത്രയാണ് ഞാൻ വിതർ റോസ് കളക്ട് ചെയ്തത് ടോട്ടലായിട്ട് അപ്പോൾ ഞാൻ മൊത്തത്തിൽ വിതർ റോസ് എടുത്തത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഹാർഡ് കോറിൽ എന്താ പറയുക നമ്മൾ മാഗ്മ ഫാം ഉണ്ടാക്കുക അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ എന്താ പറയുക ഗോൾഡ് ഫാം ഉണ്ടാക്കും ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഒരു ചെറിയൊരു എപ്പിസോഡായിരുന്നു നമ്മൾ എന്താ പറയുക ഇതൊക്കെ ഒന്ന് റിസോഴ്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇട്ടത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനെ നിങ്ങൾ ലൈക്ക് അടിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ പറയുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് പേര് എന്താ പറയുക ചോദിച്ച ഒരു ചോദ്യമായിരുന്നു നമ്മൾ എൻഡ് പോർട്ടൽ എങ്ങനെയാണ് പൊട്ടിച്ചെയ്യുന്നത് കുറേ എണ്ണം വന്നിട്ട് അതിൻ്റെ ഇടയിൽ ക്രിയേറ്റീവ് യൂസ് ചെയ്ത് ഉണ്ടമ്പര് യൂസ് ചെയ്യുന്ന അറിഞ്ഞുകൂടെങ്കിൽ ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോയിരിക്കുന്നതായിരിക്കും നല്ലത്
ക്രിയേറ്റീവിൻ്റെ ആവശ്യമൊന്നും വേണ്ട. എന്താ പറയുക, മൈൻക്രാഫ്റ്റിൽ ഒരു ബ്ലോക്കും പൊട്ടിക്കുന്നതിന്, ബെഡ്റോക്ക് അടക്കം പൊട്ടിക്കുന്നതിന് ക്രിയേറ്റീവിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പൊട്ടിക്കും. അപ്പോൾ ഈ ഒരു സാധനം പൊട്ടിക്കുന്നതിനും ക്രിയേറ്റീവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് പൊട്ടിക്കുന്നതിനായിട്ട് വേറെ ഒന്നുമല്ല, നിങ്ങൾ മഷ്റൂം കൊണ്ടുവന്നിട്ട്, ഞാൻ കെമിക്സിൻ്റെ ലൈവ് ചെയ്ത ടൈമിൽ കെമിക്സിൻ്റെ ഇതിൽ കാണിച്ചായിരുന്നു, കണ്ടവർക്ക് അറിയാം. മഷ്റൂം മാത്രം മതി, നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ, ഇതിലും ഗിടിലമായിട്ടുള്ള മറ്റൊരു ഗിടിലൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ഗ്രേമർ ബോയ്സ് സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. അപ്പോൾ ശരി.